സംസ്ഥാനത്തെ ഈ ദിവസത്തെ കോവിഡ് കണക്ക് വരുമ്പോഴും ആശങ്ക ഇറങ്ങിയാണ്. 50,000-ത്തിന് മുകളിൽ തന്നെയാണ് കോവിഡ് രോഗികൾ. 54,537 പേർക്കാണിന്ന് രോഗം സ്ഥിരീകരിച്ചത്. വിവരങ്ങളുമായി ഹരികൃഷ്ണൻ ചേരുന്നുണ്ട്. ഹരി, ഇന്നത്തെ കണക്കുകളും ആശങ്കയുടെ കണക്കുകളായി മാറുന്നുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി എങ്ങനെയാണ്? ഏതൊക്കെ ജില്ലകളിലാണ് രോഗവ്യാപനം രൂക്ഷമായുള്ളത്? ഇന്നും 500,000-ത്തിലേറെ കോവിഡ് രോഗികളുണ്ട്. ടെസ്റ്റ് പോസിറ്റിവിറ്റി റേറ്റ് 47.05%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 115,898 സാമ്പിളുകൾ പരിശോധിച്ചപ്പോഴാണ് 54,537 പേർക്ക് കോവിഡ് സ്ഥിരീകരിച്ചത്. ആശുപത്രിയിൽ പ്രവേശിച്ചത് പുതുതായി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചവരുടെ എണ്ണം 1,629. രോഗമുക്തി നേടിയത് 30,225 പേരാണ്. ജില്ല തിരിച്ചുള്ള കണക്കുകൾ പരിശോധിച്ചാൽ എറണാകുളത്ത് സ്ഥിതി അതീവ ഗുരുതരമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. 10,571 പുതിയ രോഗികളാണ് എറണാകുളത്ത് റിപ്പോർട്ട് ചെയ്തത്. തിരുവനന്തപുരത്ത് 6,735, തൃശൂർ 6,082, കോഴിക്കോട് 4,935, കോട്ടയത്ത് 4,182 എന്നിങ്ങനെയാണ് കണക്കുകൾ. കൊല്ലത്തുമുണ്ട് 4,000-ത്തിന് പുറത്ത് രോഗികൾ. ഇടുക്കിയിലും ആലപ്പുഴയിലും കണ്ണൂരും പത്തനംതിട്ടയിലും 2,000-ത്തിന് മുകളിലാണ് പ്രതിദിന രോഗികളുടെ എണ്ണം. അതോടൊപ്പം നിലവിൽ ആക്റ്റീവ് കേസുകൾ എന്ന് പറയുന്നത് 333,447 കോവിഡ് കേസുകളാണ്. ഇതിൽ 3.5% ആളുകളാണ് വിവിധ ആശുപത്രികളിലായി ചികിത്സയിലുള്ളത്. അതോടൊപ്പം കഴിഞ്ഞ 24 മണിക്കൂറിനിടെ സ്ഥിരീകരിച്ചത് 13 മരണങ്ങളാണ്. ഈ അതുകൂടാതെ ഇതോടെ സംസ്ഥാനത്തെ ആകെ മരണം 52,786 ആയിട്ടുണ്ട്. നിലവിലെ ഒരു സാഹചര്യത്തിൽ ആക്റ്റീവ് കേസുകളുടെ എണ്ണത്തിൽ ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട്. ഒപ്പം ആശുപത്രിയിലുള്ളവരുടെ എണ്ണത്തിലും ഒരു വർധനവ് ഉണ്ടായിട്ടുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇപ്പോൾ നിലവിൽ ആശുപത്രിയിൽ മൊത്തം ചികിത്സയിലുള്ളത് ഇന്ന് 1,629 പേരെ കൂടി പ്രവേശിപ്പിച്ചപ്പോൾ 11,698 പേരാണ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളത്. കഴിഞ്ഞ ദിവസത്തെ അപേക്ഷിച്ച് ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കിലും ഇന്ന് വർധനവ് ഉണ്ടായിട്ടുണ്ട്.